ഹായ് ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഭയങ്കര മഴയുള്ളൊരു ദിവസമായിരുന്നല്ലോ. പിന്നെ എല്ലായിടവും നല്ല തോരാത്ത മഴയായിരുന്നു. അങ്ങനെ രാവിലെ മക്കളും മദ്രസയിലൊക്കെ പോയ സമയത്ത് ഞാനങ്ങനെ വന്ന് കുറച്ച് നേരം മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ ഫോണിലൊക്കെ മെസ്സേജ് വന്ന് നടക്കുന്നത് സ്കൂളിൽ പഠിത്തമില്ല എന്ന് പറയുന്നത്. അത് തലേന്ന് വന്നതാണ്, പക്ഷെ ഞാൻ വാട്സപ്പിൽ നിന്ന് എടുത്ത് നോക്കിയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അല്ല എടുത്ത് നോക്കിയപ്പോഴാണ് സ്കൂളിൽ ക്ലാസ് ഇല്ല എന്ന് അറിയുന്നത്. അപ്പോൾ അതാ മോളും മോനൊക്കെ മദ്രസയിൽ നിന്നും ട്യൂഷൻ കഴിഞ്ഞൊക്കെ വരികയാണ്. അപ്പോൾ അവർക്ക് സ്കൂളിൽ പഠിത്തമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വാപ്പിയും പിള്ളേരും ഒക്കെ തകർപ്പനായിട്ട് അവർ ക്യാരംസ് കളിയാണ് കേട്ടോ. അവിടെ വഴക്കും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കളിക്കാനിരുന്നില്ല എന്ന് വെച്ചാൽ ടി വി കാണാൻ പറ്റില്ല, കറണ്ടും ഇല്ല. കറണ്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ബോറടിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ക്യാരംസൊക്കെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ആളില്ല കേട്ടോ, ചെറിയ ആൾ അവന് പറയുന്ന രീതിയിലൊക്കെ അവനിക്ക് ക്യാരംസൊക്കെ കളിക്കണം, കൊയിഞ്ഞിടണം, അങ്ങനെ ഉണ്ട് അവൻ പിണങ്ങി അവൻ മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്ന് ഇങ്ങനെ നിന്നപ്പോഴാണ് ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം കറണ്ടൊക്കെ പോയതുകൊണ്ട് എടുക്കാനൊന്നും പറ്റിയില്ല. ഫോണിനൊക്കെ ചാർജ് കുറവായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഇരുന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള വിശപ്പ്, എന്താ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഞാൻ കുറേ നാളായി ഇവിടെ ഇലയപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഇന്ന് ഇലയപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കാം. അങ്ങനെ അടുക്കളയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡെക്കറേഷൻ ആയിക്കോട്ടെ കേട്ടോ, വട്ടയിലേക്ക് വെച്ച് തേങ്ങയൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇലയപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ മഴക്കാലം വരുമ്പോഴാണല്ലോ കൂടുതൽ നമുക്ക് വിശപ്പുണ്ടാകുന്നത്. അതെന്ത് കഴിച്ചാലും നമുക്ക് എന്തും ചൂടോടെ എന്തും കഴിക്കാനൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇലയപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് കറണ്ടൊക്കെ വന്നു. അങ്ങനെയൊക്കെ വെള്ളമൊക്കെ ടാങ്കിലൊക്കെ കുറവായിരുന്നു. പിന്നെ ടാങ്കിൽ വെള്ളമൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ പോയി കുളിച്ചു. ഞാൻ വൈകുന്നേരമൊക്കെ കേട്ടോ കുളിച്ചത്, കാരണം ഒന്നാമത്തെ കാര്യം തണുപ്പ്, പിന്നെ വെള്ളവും കുറവായിരുന്നു. അപ്പം നമുക്ക് വരുന്നവരെ യൂസ് ചെയ്യണമല്ലോ, കറണ്ട് വരുന്നവരെ നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കയറി കുളിച്ചില്ല. വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞാൻ കയറി കുളിച്ചതും. അപ്പോൾ അതാ നമ്മൾ തേങ്ങയൊക്കെ തിരുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതും അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കുമല്ലോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത് ഗോതമ്പൊടി വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് ഇനി അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പുമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക്
മഴയൊക്കെ പെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ, അത് വേവുമ്പോൾ അപ്പോഴത്തേക്കും അവിടെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നല്ല ലേപ്പത്തിൻ്റെ നല്ല മണം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്തെന്ന് മനസ്സിലായി, ഇങ്ങനെ ഓടി ചെന്ന് അതിന് പാത്രമൊക്കെ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഇലയപ്പമൊക്കെ വെന്ത് നല്ലതുപോലെ വെന്തിട്ട് അതിങ്ങനെ വിട്ടുപോയിരിക്കുന്നുണ്ടോ. ഞാൻ ഒട്ടിച്ച് വെച്ചത് ശരിയായില്ല എന്ന് തോന്നുന്നു, എന്തോ നല്ല മണമൊക്കെ അടിച്ചത് ഇങ്ങനെ വെന്തിട്ടുണ്ട്. അങ്ങനെ എനിക്കും മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ആളങ്ങനെ കഴിക്കുന്നതല്ല കേട്ടോ, അവന് ഇവിടെ മിക്കപ്പോഴും ഉണ്ടാക്കിയാൽ പോലും തിരിഞ്ഞു പോലും നോക്കത്തില്ല. അപ്പോൾ കുറച്ച് കട്ടൻ ചായ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക വരുമ്പോഴത്തേക്ക് ഇക്കൊക്കെ അപ്പോൾ ചൂടോടെ കൊടുക്കാമല്ലോ. അപ്പം ഇക്ക വന്നിട്ടില്ല, അപ്പോൾ ഞാൻ ആ കടിച്ച കട്ടൻ ചായ കുടിച്ചു. അപ്പോൾ ഇയാളങ്ങനെ കഴിക്കുന്നതല്ല കേട്ടോ, അത് വിശപ്പ് കൊണ്ടായിരിക്കാം ഒന്ന് എൻ്റെ അടുത്ത് ഇച്ചിരി മേടിച്ച് തിന്നു കേട്ടോ. കുറച്ചേ തിന്നുള്ള ആൾ, എനിക്കത് വലിയ പിടുത്തമല്ല. അങ്ങനെ അതൊക്കെ ഞങ്ങളങ്ങനെ കഴിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് ഇക്കായും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ലവറുണ്ടൊരു ചൂടാണെന്നും പറഞ്ഞുകൊണ്ട് അവർ മാറി അവിടെ നിൽക്കുകയാണ്. അപ്പം മാറിയിട്ട് കഴിച്ചോളാമെന്നും പറഞ്ഞിട്ട് അവിടെ നിപ്പുണ്ട് കേട്ടോ. അവർ കഴിക്കാനായിട്ട് ഇപ്പോൾ വീഡിയോയിൽ കുഞ്ഞു വന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇതേയുള്ള. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ടാറ്റാ.